ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രസമാണ്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനെടുത്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടൊമാറ്റോ ഇവിടെ എടുത്ത് ഇതേപോലെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള ഇതേപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, പിന്നെ പൊടികളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചിഞ്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തേക്കുന്നതാണ്. നമുക്കിനി കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിന് പകരം ചെറിയുള്ളി ചേർത്താലും മതി. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് പുളി ചേർക്കുന്നില്ല, കാരണം 3 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. അത് കാരണം പുളി കാണും. പിന്നെ ഒത്തിരി പുളി വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് പുളി ചേർക്കാം. നമ്മൾ ഇതിനകത്ത് പുളി ചേർക്കുന്നില്ല. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എത്രത്തോളം ചേർക്കുന്നത് അത്രത്തോളം നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിക്ക് എടുത്ത് തക്കാളിക്കേടൊക്കെ ഒരു പച്ച ഇതൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മണമൊക്കെ മാറുന്ന ഒരെണ്ണത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് നന്നായിട്ട് ചേച്ചിട്ടുണ്ട്. തക്കാളിയുടെ വെള്ളമായ എല്ലാം മാറി തന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വേണമെന്നില്ല. ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1/2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഞാൻ 1 കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി പൊടികളെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് നിരത്തിയെടുക്കാം. പൊടിയുടെ എല്ലാം പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. Thank you.
ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം വീണ്ടും ഒരു അടിപൊളി ഐറ്റവുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.